രാധാകൃഷ്ണൻ നായർ ജാതി വിവേചനം കാണിക്കുന്നുണ്ട് എന്ന പരാതിയുണ്ട് തെളിവാണ് ഡോക്ടർ താങ്കൾക്ക് നൽകാനാവുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ എന്നെ ഒഴിവാക്കപ്പെടുക ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പട്ടികജാതിക്കാരനെ ജാതി പേര് വിളിക്കലല്ല അവഹേളനം പട്ടികജാതിക്കാരന് കിട്ടേണ്ടിടത്ത ആനുകൂല്യങ്ങളും അർഹമായ സ്ഥാനമാനങ്ങളും കിട്ടാതെ വരുമ്പോൾ അവൻ്റെ തൊഴിലിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരുമ്പോൾ അതൊരു പട്ടികജാതി പീഡനം തന്നെയാണ് അതല്ലാതെ എന്നെ എൻ്റെ ജാതി പേര് പറഞ്ഞ് വിളിക്കാനായിട്ട് എനിക്ക് എനിക്കൊന്നും തോല്യൂരിയാനില്ല കാരണം എൻ്റെ ചേട്ടനും ഞാനും തുറന്നു പറയാണ് ഞങ്ങൾ പറയന്മാരാണെന്ന് ഞങ്ങൾ പറയന്മാരായിട്ടുള്ള ആളുകളാണ് അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം ഇനി നാളെ മുതൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണ പറയുന്ന വേണമെങ്കിൽ ഞാൻ ചേർക്കാം അതിനൊന്നും നാണക്കേടില്ല അതല്ല ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് കലാസ്ഥാപനങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും ഏൽക്കുന്ന പീഡനങ്ങൾ എനിക്ക് കിട്ടേണ്ട അവസരമില്ലാണ്ടാക്കൽ മറ്റ് സമുദായ അംഗങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കേണ്ടവനാണ് മറ്റുള്ളവർ ഡോക്ടറേറ്റും ഇല്ലാതെയും പി എച്ച് ഡിയും ഇല്ലാതെയും ബിരുദങ്ങളില്ലാതെയും കേവലം ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ചു വന്ന പല കലാകാരന്മാർക്കും ഇയാൾ അവസരം കൊടുത്തിട്ടുണ്ട് ഇത്രയും യോഗ്യതയുള്ള പട്ടികജാതിക്കാരനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണന് എന്തുകൊണ്ട് സെക്രട്ടറി അവസരം നിഷേധിച്ചു അതൊരു ജാതി ഈ നൃത്തം സംഗീതം ഇതെല്ലാം സവർണരുടെ പിടി സോ കോൾഡ് സവർണറുടെ പിടിയിലാണോ ഇതുവരെ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയട്ടെ സാറേ അങ്ങനെ തന്നെയാണ് ഇവിടെ ജാതിയില്ല എന്ന് പറയുമ്പോഴും പലവരും ഉന്നത ജാതിയുള്ള ആളുകൾ എന്തുകൊണ്ട് അവരെ പേരിൻ്റെ പുറകിൽ നായരെന്നും എന്നും അല്ലെങ്കിൽ ഇതര സമുദായമെന്നും എന്തിനു പേര് ചേർക്കുന്നു അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല ജാതിയാണ് എന്നുള്ളത് കണ്ടല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ പട്ടികജാതിക്കാരാണെന്ന് പറയുമ്പോൾ മാത്രം അത് ആവശ്യമില്ലാതെ ജാതി വിവേചനം പറഞ്ഞു ഇപ്പോൾ സാറ് തിരഞ്ഞെടുച്ച് ചോദിച്ചു അവിടെ ജാതി വിവേചനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇവിടുത്തെ നിയമങ്ങൾ എന്താണെന്ന് അറിയണം അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ജാതിയുണ്ട് ഒരു നർത്തകൻ എന്ന രീതിയിൽ ഞാൻ പല സ്ഥലത്തും ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് നിങ്ങൾക്കറിയാം ഒരു പക്ഷേ നേരത്തെ കേരള കലാമണ്ഡലത്തിൽ എനിക്ക് അഡ്മിഷൻ നിഷേധിച്ചിരുന്നു ആ സമയത്ത് സഖാവ് കലാഭവൻ മണി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രം എം ബേബി സാറായിരുന്നു വന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറഞ്ഞു ജാതിക്കനുസരിച്ചുള്ള സംഭരണ സീറ്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നാല് സീറ്റിൽ നിന്നും എട്ട് സീറ്റാക്കി ഉയർത്തി അതിലൊരു സീറ്റ് എനിക്ക് തന്നത് അവിടെ ഞാൻ ചെന്നത് പഠിക്കാനാണെന്ന് കാണിച്ചുകൊണ്ട് എം ഫിൽ ടോപ്പ് സ്കോറായി ഞാൻ പാസ്സായി ആ ടോപ്പ് സ്കോറായി പാസായ ഞാൻ എൻ്റെ മാർക്ക് തിരുത്തിക്കൊണ്ട് എന്നെ ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടിട്ടു അവിടെയും ഞാൻ പൊട്ടിക്കറിഞ്ഞ് മണിച്ചാൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ടായി അവിടെയും ഇടപെടാൻ മണിച്ചാട്ടം ഉണ്ടായതുകൊണ്ട് എം എ ബേബി സാർ തന്നെ ഇടപെട്ടുകൊണ്ട് ആ റാങ്ക് അതേ മാർക്ക് എനിക്ക് തിരിച്ചു തന്നു ഇത്തരം അതുകൂടാതെ അവിടെ കലാമണ്ഡലത്തിൽ നിന്ന് പല ആളുകളും സെമിനാറുകൾ നടക്കുമ്പോൾ സവർണരായിട്ടുള്ള ആളുകൾ ഞാൻ മോഹിനിയാട്ട വേദിയിൽ ചെന്ന് മോഹിനിയാട്ടം കാണാനിരിക്കുമ്പോൾ എന്നോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സവർണ മേധാവിത്വങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഭരണസമിതി അംഗങ്ങളാവാനായിട്ട് നിയോഗിക്കപ്പെട്ട കുറേ ആളുകളുണ്ട് സാറേ അവരൊക്കെ സവർണ മേധാവിത്വമുള്ളവരാണ് ഈ ഭരണസമിതി അംഗങ്ങൾ ഒരു കലാകാരൻ പട്ടികജാതിയിൽപ്പെട്ട ഒരു ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണം സംഗീതത്തിലോ നൃത്തത്തിലോ അതായത് ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും ഇത്തരം പോസ്റ്റുകളിൽ സവർണർ മാത്രമേ വരുന്നുള്ളൂ തീർച്ചയായിട്ടും അതായത് ഈ സെക്രട്ടറി പദത്തിലേക്ക് ആരെങ്കിലും കൊണ്ട് അലങ്കരിക്കും ആ സെക്രട്ടറി എന്ത് ചെയ്യും സെക്രട്ടറി ആയിട്ട് സെക്രട്ടറിയുടെ പരിചയത്തിലുള്ള ആളുകളെ മുഴുവനും കൊണ്ട് നിയന്ത്രിക്കും അവിടെ നിയമനങ്ങൾ നടത്തും അവർക്ക് ഒത്താശ പാടാനായിട്ട് എല്ലാവരും നോക്കുകുത്തികളായിട്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗമാട്ടെ ഞാൻ ചോദിക്കുന്നു കലാകാരന്മാരായിട്ടുള്ള പട്ടികജാതിക്കാർ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം പട്ടികജാതിക്കാരുണ്ടാവാം പക്ഷെ കലാകാരന്മാരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ എത്ര കലാകാരന്മാര് ജോലി കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു കലാകാരൻ ഇത്തരം വേദികൾ പരിഗണിച്ചാൽ എന്താണ് ഞാൻ ഇവിടെ ഞാൻ ശക്തമായിട്ട് പറയുന്നു സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആവാനുള്ള യോഗ്യത ചിലപ്പോൾ എനിക്കുണ്ടാവാം ഈ ഇരിക്കുന്ന സെക്രട്ടറിക്ക് എന്താണ് യോഗ്യത സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത സംഗീതം അറിയോ സംഗീതം പഠിച്ചിട്ടുണ്ടോ നാടകം പഠിച്ചിട്ടുണ്ടോ നൃത്തം പഠിച്ചിട്ടുണ്ടോ എന്ത് യോഗ്യതയുടെ പുറത്താണ് എൺപത് വയസ്സായിട്ടുള്ള ഈ സെക്രട്ടറി അവിടെ ഇരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും സവർണ മേധാവിത്വം ഇവിടെ നിലകൊള്ളുന്നതിൻ്റെ തെളിവാണ് രാധാകൃഷ്ണൻ നായർ ഇവിടെ കിടന്ന് ഭരിക്കുന്ന ഭരണം സർക്കാർ പോലും അറിയാത്ത ഭരണം ഭരിക്കുന്നത് സർക്കാരിന് തന്നെ അറിയാം ഇദ്ദേഹം എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വളരെ കൃത്യമാണ് അപ്പോൾ സവർണ മേധാവിത്വം ഇന്നും അടിയറവിട്ടു വാണരുളുന്നുണ്ട് ഞാൻ പറയുന്നു നാളെ ഇതിനൊരു മാറ്റം ഞാൻ ഇത് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ എനിക്കൊന്നും ഉണ്ടായില്ല ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കലാകാരന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത് സാംസ്കാരിക മന്ത്രി ദളിതനല്ലേ അദ്ദേഹത്തിന് മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടപ്പറപ്പുകളോട് തോന്നേണ്ടതായിട്ടുള്ള തോന്നലുകൾ ഉണ്ടായാലല്ലേ അത്ര തീരുമാനങ്ങൾ എടുക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ നാല് ദിവസം ഇതിനു മുൻപേ ഒരു തീരുമാനമെടുക്കായിരുന്നു കേവലം പത്ത് മിനിറ്റ് രാമകൃഷ്ണനെ കൊണ്ട് നമുക്ക് അവതരിപ്പിക്കാം എന്ത് തിരക്കുണ്ടായാലും എത്രയോ സംഘടനകൾ അദ്ദേഹത്തെ വിളിച്ചു ഞാനടക്കമുള്ള ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയും പിന്നെ പോസ്റ്റൽ വഴിയും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് ഒന്നും കണ്ണടച്ച് തീരുമാനിക്കാമായിരുന്നു ബാലൻ സാറിന് അദ്ദേഹത്തിന് പത്ത് മിനിറ്റ് സമയം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇത്രയും വിവാദങ്ങൾ പിന്നീട് ഉണ്ടാവുകയില്ല എന്നെക്കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു അദ്ദേഹം അറിയേണ്ടതായിരുന്നു അത് മണിയൊരു ആവേശമാണ് ഇന്നിപ്പോൾ മരണശേഷം ഒരു ഇതിഹാസമായ മണി മാറിയിട്ടുണ്ട് അതിനു മുമ്പ് അല്ലേ എന്ന് ചോദിച്ചാൽ നോക്കൂ മരണശേഷം മണി കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് മണി എത്തപ്പെട്ടു വലിയ ആവേശമായി മണി മാറുകയും ചെയ്തു മണിയുടെ മരണശേഷം ആർ എൽ വി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ താങ്കൾ ദുർബലനായി പോയോ സാറേ ഞങ്ങളുടെ എല്ലാം ആയിരുന്നു എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് ദുർബലമായ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവൂലോ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ കുടുംബം ദുഃഖിക്കുന്നതിനേക്കാൾ ഉപരി എത്രയോ ആളുകൾ ദുഃഖിക്കുന്നു മണിച്ചേട്ടൻ പോയിട്ട് ഞങ്ങളുടെ താങ്ങും തണലുമായിരുന്നു ആയിരുന്നു എൻ്റെ ചേട്ടൻ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കലയിൽ ഒരു ഡോക്ടറേറ്റ് ഈ കുടുംബത്തേക്ക് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കല പഠിച്ച് ഈ കുന്നിശ്ശേരി കുടുംബത്തിലേക്ക് ഒരു ഡോക്ടറേറ്റ് കൊണ്ടുവന്നത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള കടപ്പാടും വാശിയും മാത്രമാണ് കാരണം എൻ്റെ അനിയൻ ഓരോ സർട്ടിഫിക്കറ്റുകളും ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ എന്നെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു ഉന്മേഷം അതൊരു ആവേശം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ചേട്ടൻ്റെ മരണശേഷത്തിന് ദുർബലനായോ ചോദിച്ചാൽ ദുർബലം തന്നെയാണ് കാരണം ഓരോ ദിവസങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങളുടെ സഹോദരൻ ഇന്ന് ഞങ്ങൾക്ക് മുമ്പിൽ ഇല്ല ഇതിനകം ഓരോരോ എന്താ പറയുക ഇത്രത്തരം പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഇത്തരം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് താങ്ങും തണലായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഇല്ല ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടി വരില്ല അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയി പോകില്ല നമുക്ക് എന്നും ശക്തി പകർന്ന ഊർജം നമുക്കില്ലാണ്ടായി പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തളരില്ലേ ആ ഒരു തളർച്ച എനിലുണ്ട് മണി ഉണ്ടായിരുന്നെങ്കിൽ ഈ നിലയിലായിരുന്നില്ല താങ്കൾ ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്ന് താങ്കൾക്കറിയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിറ്റേ ദിവസം എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടായേനെ എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ ഒന്നുമില്ലെങ്കിലും മണി ഒന്ന് ചേർത്ത് പിടിക്കുമെങ്കിലും തീർച്ചയായിട്ടും അത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ എന്റെ ബസ് ആ കേറിയ ബസ്സിൽ ഞാൻ കരഞ്ഞു വരികയായിരുന്നു കരഞ്ഞു വന്നപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചേട്ടനോട് ചെന്ന് പറഞ്ഞാൽ ചേട്ടൻ നമ്മളെ ആശ്വസിപ്പിക്കുകയായിരുന്നു അതിനേക്കാളും വലിയ ആശ്വാസം വേറൊന്നുമില്ല കാരണം എന്ത് നഷ്ടപ്പെട്ടു പോയാലും പോട്ടട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ ആ ഒരു സാന്ത്വനം വേറെ തന്നെയാണ് പക്ഷേ ഇന്ന് അല്ലെങ്കിൽ അന്നാ സംഭവം ഉണ്ടായപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ആ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇനി ആരോട് ചെന്ന് പറയും തോന്നല് അതുതന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച ഞാൻ ബസ്സിലായാലും ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്